ഇവിടെ വേറെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്ക് പണ്ടത്തെ, പക്ഷെ ഐ ഡിഡ് ഹാവ് എനി നമ്പർ ഓർ സംതിങ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു എടാ എനിക്കൊന്ന് കാണണം, ഞാനൊരു ചെറിയ പ്രശ്നത്തിലാണ്, ഞാൻ വീട് വിട്ട് വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഹി ഹെൽപ് മീ, ആൻഡ് ദെൻ അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ എന്നെ കൊണ്ടാക്കി. ആ കുട്ടിയും പേയിങ്സ്റ്റ് ആയിട്ട് താമസിക്കുക അവിടെ. അപ്പൊ അവളും ഞാനും കൂടിയിട്ട് ഞങ്ങള് താമസിച്ചു. അങ്ങനെ എന്റെ കയ്യിൽ പൈസ തീർന്നു. 1 month 35,000 ഞാൻ ബീൻ ബാഗ് വാങ്ങി, അത് വാങ്ങി, എന്റെ റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴേക്കും എന്തെങ്കിലും പൈസ തീർന്നു. ഐ തോട്ട് ഐ വിൽ ഗെറ്റ് ഷൂട്ട് ഹിയർ. നോക്കിപ്പോ ഒരു ഷൂട്ടും ഇല്ല, ഒന്നുമില്ല. കാരണം ഇവിടെ എല്ലാവരുടെ കയ്യിലും ഇവിടെ നോക്കി കല്ലെടുത്ത് എന്റെ കയ്യിൽ ക്യാമറ ഉണ്ടാവും. സോറി ഗൈസ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് പ്രിഫർ ഹാവിങ് ലൈക് ഷൂട്സ്, പെയ്ഡ് ഷൂട്സ്, യു നോ. അവർക്ക് ഫ്രണ്ട്സ് എടാ എന്റെ രണ്ട് ഫോട്ടോ എടുത്താലും ഇൻസ്റ്റാഗ്രാമിൽ ഇടാന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ മുംബൈയിലാണെങ്കിൽ അവരെ ഡി പിക്ക് ഉണ്ട്, വാട്സ്ആപ്പ് ഡി പിക്ക് വരെ അവർ ലൈക് ദിൽ ജസ്റ്റ് പേ ലൈക് 20,000, 25,000. ഹാ ഹാ, അങ്ങനെ ഇഫ് വി ഹാവ് എ പോർട്ട്ഫോളിയോ ഓക്കെ, ലൈക് ആ ഒരു നോക്കിയിട്ട് എല്ലാവർക്കും അങ്ങനെയല്ല, നമ്മുടെ പോർട്ട്ഫോളിയോ വെച്ച് നോക്കിയിട്ട് ഒരു 10,000 എങ്കിലും മിനിമം കിട്ടും. അപ്പൊ ഇവിടെ നോക്കിയപ്പോ അങ്ങനെ എനിക്ക് ഷൂട്സ് കിട്ടാനില്ല. ദെൻ ഐ സ്റ്റാർട്ടഡ് അപ്രോച്ചിങ് സെലിബ്രിറ്റീസ്, കുറെ ആൾക്കാരെ. അപ്പൊ ഞാൻ ഐ ഹാഡ് എ ഫോർമാറ്റ്, ഞാൻ അതേ ഫോർമാറ്റ് എല്ലാവർക്കും കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ അയക്കും. അപ്പൊ എന്തായാലും ഇഫ് യു സെൻഡ് ഒരു 100 ആൾക്കാർക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാല് ഒബ്വിയസ്ലി ഒരു 50% സെലിബ്രിറ്റീസ് യൂസ് ടു സീ ദ മെസ്സേജ് ആൻഡ് റിപ്ലൈ ബാക്ക്, അതിലൊരു 10 കൺവേർട്ട് ആവും. നമ്മള് പ്ലാൻ ചെയ്ത് വന്ന് വന്ന് അത് കൺവേർട്ട് ആവും. സോ ഐ വാസ് ഹാപ്പി അറ്റ്ലീസ്റ്റ്. ലൈക് ഇതുപോലെ തന്നെ മെസ്സേജ് അയക്കുന്ന കുറെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും. പക്ഷെ വേറൊരു പ്രശ്നം ഞാൻ ചോദിക്കട്ടെ, ഈ സെലിബ്രിറ്റീസിന്റെ ഫോട്ടോഗ്രാഫി ആയിരിക്കും പെയ്ഡ് അല്ലല്ലോ? പെയ്ഡ് അല്ല, പക്ഷെ വി ആർ ഗെറ്റിംഗ് ദാറ്റ് എക്സ്പോഷർ. സോ ട്രൂ, ഇഫ് ദേ ആർ പുട്ടിംഗ് ദാറ്റ് സ്റ്റോറി ആൻഡ് ദെൻ ദേ ആർ ജസ്റ്റ് ടാഗിങ് മീ ഇൻ ദ പിക്ചർ കോർട്ടിസി തരുമ്പോ അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ദേ വിൽ അപ്രോച്ച് മീ. സോ ദാറ്റ്സ് ഹൗ ഐ ആം ഗെറ്റിംഗ് പെയ്ഡ് ഷൂട്ട്സ് ചെയ്യും. പക്ഷെ അതിനൊക്കെ മുന്നേ എന്റെ ഫ്രണ്ട് പറഞ്ഞാടാ നീ, അപ്പൊ അവൻ ഒരു വെഡിങ് ഫോട്ടോഗ്രാഫറാണ്, അപ്പൊ അവർ നീ എന്റെ കൂടെ പോരെ, ഞാൻ നിനക്ക് എന്താ വെച്ചാൽ ലൈക് ഇത് തരാം, നിനക്ക് സ്റ്റാർട്ടിംഗ് അല്ലേ, അപ്പൊ ഞാൻ നിനക്ക് ഒരു 3,500 വെച്ചിട്ട് തരാന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആയിക്കോട്ടെ. സത്യം പറഞ്ഞ എനിക്ക് ആ സമയത്ത് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ ഒരു എന്താ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട, അപ്പൊ അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം കിടന്നുറങ്ങി ഒരു 11-12 നമുക്ക് എഴുന്നേക്കും. സോ ദാറ്റ് ഐ കൻ ഹാവ് ബ്രഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ടുഗദർ. കാരണം പൈസ ഇല്ല, ആൻഡ് ഈവനിങ് അമ്മ 18 രൂപയ്ക്ക് എന്റെ വീടിന്റെ തൊട്ടടുത്ത്, ഐ ലവ് കഞ്ഞി, സോ എന്റെ വീടിന്റെ തൊട്ടടുത്ത് കഞ്ഞി വെക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു, ചെറിയൊരു തട്ടുകട പോലെ, തട്ടുകടയല്ല ചെറിയൊരു കട. അപ്പൊ ഞാൻ അവിടെ പോയി കഞ്ഞി കുടിക്കുക. അപ്പൊ അങ്ങനെ പട്ടിണി നേരത്തിനാണ് വീട്ടിൽ നിന്ന് വിളിക്കുന്നില്ലേ, വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ വലിയ ഇത് പറഞ്ഞിട്ടല്ലേ, ഞാൻ എനിക്ക് വീട്ടിൽ നിന്ന് പൈസ, ഞാൻ പിന്നെ എനിക്കിങ്ങനെ മറ്റുള്ളവരുടെ നിന്ന് പൈസ വാങ്ങി എന്താ പറയാ ഇത് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അറിയാം എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന്, ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കും അങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്നിട്ട് അങ്ങനെ ആ സമയങ്ങളൊക്കെ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞത്, അപ്പൊ ഇവർ പറഞ്ഞു നീ വെഡിങ്ങിലോട്ട് ഞാൻ, അപ്പൊ ഞാൻ അത് പിന്നെ വെഡിങ് എന്റെ ഇതല്ലടാ എനിക്ക് പറ്റില്ല, ഐ കാൻ ദിസ് നോട്ട് മൈ ജോണറി, എനിക്ക് ഐ കാൻ ഡു വെഡിങ് ദാറ്റ് ഓൾ ലൈക്ക് എനിക്ക് ക്രൗഡിൽ പോയി അങ്ങനെ അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ അവനെ ആദ്യം നോ പറഞ്ഞു. പിന്നെ പട്ടിണി ദരിദ്രായപ്പോ അത് എന്നെ വിളിച്ചോ, ഞാൻ വേണമെങ്കിൽ അസിസ്റ്റ് ചെയ്യാൻ വരാം, എനിക്ക് ഫുഡ് മതി. അങ്ങനെ കുറെ മുസ്ലിം വെഡിങ്സ് ഒക്കെ പോകില്ലേ, ഭയങ്കരമായിട്ട് ഞാൻ എന്നെ കണ്ടാൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ നന്നായിട്ട് കഴിക്കും. ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. പിന്നെ നമ്മള് കൊറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്.